ഹലോ അപ്പോൾ പത്രമാറ്റിൻ്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. പിന്നെ എന്തൊക്കെയായിരിക്കും നമ്മുടെ അനന്തപുരി തറവാട്ടിൽ സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം. അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നന്ദുവിനെ നിർത്തിയിട്ട് പോയ ആ ഒരു സ്ഥലത്ത് അനാമികയും അനിയും കൂടി വന്ന് നോക്കിയപ്പോൾ നന്ദുവിനെ കാണാനില്ലായിരുന്നു. അങ്ങനെ അവസാനം അനാമിക തന്നെ പറഞ്ഞു, എന്തായാലും ഇത്ര സമയമല്ലേ ആയുള്ളൂ, നമുക്കൊന്നുകൂടി പോയി ഒന്ന് കറങ്ങി കേട്ടൊക്കെ വരാം, എന്തായാലും നന്ദു തിരിച്ച് വീട്ടിൽ പോയി കാണും എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും നന്ദു ഇനി എന്തായിരിക്കും എന്നെക്കുറിച്ച് വിചാരിച്ചിരിക്കുക, അല്ലെങ്കിൽ ഞാൻ നന്ദുവിനോട് പോയി പറയുമ്പോൾ നന്ദു എന്തൊക്കെയായിരിക്കും എന്നെ പറയാൻ പോകുന്നത്, എന്തായാലും നന്ദുവിൻ്റെ കയ്യിൽ നിന്ന് അടി ഉറപ്പാണ് എന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ തിരിച്ച് അനാമികയുടെ കൂടെ അനിപ്പോയി കറങ്ങിയിട്ടൊക്കെ തിരിച്ച് നന്ദുവിൻ്റെ വീട്ടിലോട്ട് വരുവാണ്. അപ്പോൾ അവിടെ നന്ദു നല്ല ദേഷ്യത്തിലിരിക്കുകയാണ്. എന്തായാലും പാതി വഴിക്ക് വെച്ച് ഒരു പെണ്ണിനെ കണ്ടപ്പോൾ എന്നെ വിട്ടിട്ട് പോയില്ലേ, അതിൻ്റെ ദേഷ്യത്തിലിരിക്കുന്ന സമയത്താണ് അനി വരുന്നത്. അപ്പോൾ അനിയെ കണ്ട ഉടനെ തന്നെ നന്ദു പൊട്ടിത്തെറിച്ച് അനിയോട് സംസാരിക്കുന്നുണ്ട്, നീ എന്തായാലും എന്നോട് മിണ്ടണ്ട, കാരണം നീ പകുതിക്ക് വെച്ച് അനാമികയെ കണ്ടപ്പോൾ നീ എന്നെ വിട്ടിട്ട് പോയില്ലേ, ആ നീ ബെസ്റ്റ് ഫ്രണ്ടാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണോ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ് തർക്കങ്ങളൊക്കെ നടക്കുന്നുണ്ട്. മാത്രമല്ല അനാമിക ചെയ്തത് ഏറ്റവും വലിയ തെറ്റാണ്, പണത്തിൻ്റെ ഹുങ്കാണ് അവൾ കാണിച്ചത്. ഈ ഒരു റോങ് സൈഡ് കയറി ഞങ്ങളെ വണ്ടി തന്നെ ഇടിച്ചതിന് ശേഷം എന്താണ് പറ്റിയതെന്ന് പോലും അവളും ചോദിച്ചില്ല. നീ എന്നിട്ട് വണ്ടി ഇടിച്ചത് ഉടനെ തന്നെ അവളെ കണ്ടപ്പോൾ നീ അവൾക്ക് സപ്പോർട്ട് ചെയ്ത് പറഞ്ഞിട്ട് അവളെ കൂടെ നീ പോയി, എനിക്കെന്തെങ്കിലും സംഭവിച്ചോ എന്ന് പോലും നീ നോക്കിയില്ല, അത് തെറ്റായിപ്പോയി എന്നൊക്കെ പറഞ്ഞ് വലിയൊരു സംസാരങ്ങളൊക്കെ നടത്തുന്നുണ്ട്. എന്തായാലും എനിക്ക് മനസ്സിലായി, ഇനി നന്ദുവിനോട് എന്ത് കാര്യം പറഞ്ഞാലും നന്ദു അത് കേൾക്കാനായിട്ട് കൂട്ടാക്കത്തില്ല, അവൾ ദേഷ്യത്തിലേ നിൽക്കത്തുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ പോയിട്ട് പിന്നെ വരാമെന്ന് പറയുമ്പോൾ നന്ദു പറയുവാണ്, നീ എന്തായാലും ഇനി വരേണ്ട ആവശ്യമില്ല, നീ ആ വഴി തന്നെ പൊയ്ക്കോ എന്നൊക്കെ പറയുമ്പോൾ എൻ്റെ ഏട്ടത്തിമാരുടെ വീടാണിത്, അപ്പോൾ എനിക്കിവിടെ വരാനായിട്ട് എന്തോ അവകാശമുണ്ട് എന്ന് പറഞ്ഞ് അനിയും പോകുന്നുണ്ട്. പക്ഷേ ഈ ഒരു സംസാരങ്ങളൊക്കെ കണ്ടപ്പോൾ നമ്മുടെ കനകയ്ക്ക് എന്തൊക്കെയോ സംശയങ്ങൾ തോന്നിയിട്ടുണ്ട്. അങ്ങനെ കനക വന്ന് നന്ദുവിനോട് ദേഷ്യപ്പെട്ട് നീ എന്തിനാ അവൻ്റെ അടുത്ത് അങ്ങനെയൊക്കെ പറഞ്ഞത്, നീ പോകാൻ പറഞ്ഞത് എന്തിനാ എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്ന ഇടയിൽ നന്ദു പറഞ്ഞത്, ഒരു പെണ്ണിനെ കണ്ടപ്പോൾ എന്നെ വിട്ടിട്ട് അവൻ പോയി എന്നുള്ളൊരു കാരണം കേട്ട ഉടനെ തന്നെ കനകയ്ക്ക് എന്തോ ഒരു ചെറിയൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി. അപ്പോൾ കനക തിരിച്ച് ഇത് നമ്മുടെ നന്ദുവിനോട് ചോദിക്കുന്നുണ്ട്, നിനക്കെന്താ ഇപ്പോൾ അവനൊരു പെണ്ണിൻ്റെ കൂടെ പോയെന്നുണ്ടെങ്കിൽ നിനക്കെന്താ ഇത്ര ദേഷ്യപ്പെടാൻ അല്ലെങ്കിൽ ഇത്ര ഫീലാവാനായിട്ട്, നീ എന്തായാലും അവനെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി എനിക്ക് അങ്ങനെയൊന്നും ഇല്ല, എൻ്റെ ഫ്രണ്ട് മാത്രമാണ് അനി എന്നൊക്കെ പറഞ്ഞ് പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ടെങ്കിലും കനക അവസാനം പറയുവാണ്, എനിക്ക് എന്തായാലും ഏകദേശം മനസ്സിലായി, പക്ഷേ രണ്ട് പെൺകുട്ടികളെ ഒരു വീട്ടിലാണ് കല്യാണം കഴിച്ച് വിട്ടിരിക്കുന്നത്, മൂന്നാമത്തെ ഒരാളെയും കൂടി എനിക്ക് അങ്ങോട്ട് വിടാനായിട്ട് താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞ് കനക പോകുന്നുണ്ട്. പക്ഷേ ഞാൻ എന്തുകൊണ്ട് അനി ഈ ഒരു അനിയുടെ ഈ സ്വഭാവങ്ങളൊക്കെ കണ്ടിട്ട് ഞാൻ എന്തുകൊണ്ട് ഇത്രയും റിയാക്ട് ചെയ്യണം എന്ന് നന്ദു ചിന്തിക്കുന്നുണ്ട്. എന്തായാലും എന്തോ ഒരു പ്രശ്നമുണ്ടെന്നൊക്കെ നമ്മളെ നന്ദുവിനും തോന്നിയിട്ടുണ്ട്. എന്തായാലും ഞാൻ എൻ്റെ മനസ്സിനെ തന്നെ കൺട്രോൾ ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള സംസാരങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ക്ലയൻസ് വന്നിട്ട് ആദർശിനോട് ഇത്രയും ദേഷ്യപ്പെട്ട് പോയത് നയനെ നിനക്കൊന്ന് ചോദിച്ചൂടെ, അല്ലെങ്കിൽ നയനയോട് ഈ ഡിസൈൻസ് ഒന്ന് കറക്റ്റാക്കാനായിട്ട് ചോദിച്ചൂടെ, അത് ഈ പവിത്രയോട് എന്തിനാണ് പറഞ്ഞത് എന്നൊക്കെ പറഞ്ഞ് കണ്ടൻസ് ഇത് നമ്മുടെ ആൾക്കാർ ബിസിനസ്സുകാർ വന്ന് ആദർശിനോട് സംസാരിച്ചത് ആദർശിന് അത്ര ദേഷ്യം ഇത് പിടിച്ചിട്ടില്ല. അപ്പോൾ നയനയോട് എന്തായാലും സഹായം ചോദിക്കാനും പറ്റത്തില്ല, പക്ഷേ പവിത്രയാണെങ്കിൽ ഒട്ടും നന്നാവുന്നുമില്ല. അതുകൊണ്ട് തന്നെ പവിത്രയോട് പറഞ്ഞിട്ട് ഈ ഒരു വർക്ക് നന്നാക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്നോടുള്ള ഒരു പേടി കാരണം അവൾ ഇനി തയങ്ങി തയങ്ങി നിൽക്കുന്നതാണോ എന്നൊക്കെ പറഞ്ഞ് പവിത്ര ഇങ്ങോട്ട് വിളിക്കുന്നുണ്ട്. പക്ഷേ പവിത്ര വിചാരിച്ചത് ആദർശ് ഇനി പൊട്ടിത്തെറിക്കാനായിട്ടായിരിക്കും വിളിക്കുന്നത് എന്ന് പറഞ്ഞ് വന്ന പവിത്രയ്ക്ക് മാറിപ്പോയി. ഇപ്പോൾ വന്ന ഉടനെ തന്നെ ആ നയനെ കൊണ്ടുവന്ന ഫുഡൊക്കെ ആ പവിത്രയ്ക്ക് എടുത്ത് കൊടുത്തിട്ട് ഫുഡ് കഴിക്കാനായിട്ടാണ് പറയുന്നത്. അപ്പോൾ പവിത്ര തന്നെ മനസ്സിൽ വിചാരിക്കുകയാണ്, എന്നോട് ദേഷ്യപ്പെടുമെന്ന് വിചാരിച്ചാൽ ഇയാൾ എന്തിനാണ് എന്നോട് ഇത്രയും സോഫ്റ്റ് കോർണർ കാണിക്കുന്നത് എന്ന് വിചാരിച്ചപ്പോൾ ആദർശ് തന്നെ സ്വയം മനസ്സിൽ പറയുവാണ്, എന്തായാലും ഞാൻ ദേഷ്യപ്പെടും എന്ന് വിചാരിച്ചാണ് അവൾ ഇങ്ങോട്ട് കയറി വന്നത്. അപ്പോൾ ഞാനിപ്പോൾ ആഹാരം കൊടുത്ത് അവളെ അടുത്ത് സ്നേഹം കാണിക്കുമ്പോൾ അവൾക്കുള്ളിലൊരു പേടി തോന്നും, ഞാൻ എന്തോ പറയാൻ വേണ്ടിയിട്ടാണ്, പക്ഷേ എന്തുകൊണ്ട് എന്നോട് ഇങ്ങനെ പറയുന്നത് അല്ലെങ്കിൽ പെരുമാറുന്നത് എന്നൊക്കെ ആലോചിച്ച് അവൾക്കൊരു പേടി തോന്നും. ആ പേടി അങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അവൾ ഇനി നന്നാക്കാനായിട്ട് പറ്റത്തുള്ളൂ എന്നൊക്കെ പറഞ്ഞ് ആദർശ് മനസ്സിൽ സംസാരിക്കുന്നുണ്ട്. പക്ഷേ തൻ്റെ മുത്തച്ഛൻ ഇപ്പോഴും വിശ്വസിക്കുന്നത് നയനെയും ആദർശും സ്നേഹിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആദർശ് നയനെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ചില സമയത്ത് ആദർശിൻ്റെ പെരുമാറ്റം കാണുമ്പോൾ ആ മുത്തച്ഛനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നയനെ ആദർശ് സ്നേഹം കാണിക്കുന്നത് അല്ലെങ്കിൽ സ്നേഹം നടിക്കുന്നത് എന്ന് മുത്തശ്ശന് ചെറിയ സംശയമുണ്ട്. അപ്പോൾ അതിൻ്റെ മുന്നോടിയായിട്ട് ആദർശ് വന്ന ഉടനെ തന്നെ മുത്തശ്ശൻ ചുമയ്ക്കുന്നത് കണ്ടിട്ട് ആദർശ് മുത്തശ്ശനോട് പോയി സംസാരിക്കുന്നതും, അപ്പോൾ ഞാൻ മരിക്കാൻ പോകുന്നു എന്ന് നിനക്ക് തന്നെ തോന്നിയല്ലേ എന്നൊക്കെയുള്ള സംസാരങ്ങൾ വരുന്നുണ്ട്. ആ സമയത്ത് മുത്തശ്ശൻ്റെ മനസ്സിലുള്ള സംശയം മുത്തശ്ശൻ ആദർശിനോട് പറയുന്നുണ്ട്, നീ എനിക്ക് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ എന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണോ നീ ഈ അഭിനയം കാണിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ, ഇല്ല ഞാൻ നയനെ ഇപ്പോൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നുണ്ട് എന്നാണ് മുത്തശ്ശൻ ആദർശിനോട് പറഞ്ഞത്.
അങ്ങനെ ആ ഒരു സംസാരങ്ങൾക്കൊക്കെ ശേഷം അവർ വന്ന് ഫുഡ് കഴിക്കാനായിട്ട് ഒരുമിച്ചിരുന്നപ്പോൾ അത് നയന മുത്തശ്ശിന് ഇഷ്ടമുള്ള കറി വിളമ്പാനായിട്ട് പോയപ്പോഴത്തേക്കും ആദർശ് തടഞ്ഞിട്ട് പറയുവാണ് മുത്തശ്ശൻ അത് കഴിക്കാൻ പാടില്ല എന്ന്. അപ്പം എല്ലാവർക്കും സംശയം തോന്നി, എന്താ അതെന്താ മുത്തശ്ശിന് ഇഷ്ടപ്പെട്ട ആഹാരമല്ലേ, മുത്തശ്ശൻ കഴിഞ്ഞ ദിവസം വരെ കഴിച്ചുകൊണ്ടിരുന്നതല്ലേ, പിന്നെ പെട്ടെന്ന് എന്താ ഇങ്ങനെ വന്നത്? അപ്പോൾ മുത്തശ്ശി ചോദിക്കുന്നുണ്ട്, ഹോസ്പിറ്റലിൽ പോയതിന് ശേഷം എന്തെങ്കിലും കാര്യമായിട്ട് എന്തെങ്കിലും പറഞ്ഞോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് പറഞ്ഞപ്പോൾ ആദർശ് പറഞ്ഞത് എന്തായാലും പ്രഷർ കൂടിയിട്ടല്ലേ കൊണ്ടുപോയത്, അതുകൊണ്ട് തന്നെ ആഹാരത്തിൽ കൺട്രോൾ ചെയ്യാനായിട്ട് പോകുന്നു എന്നും ചില ചില ആഹാരങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞാൽ നല്ലതാണ് എന്ന് ഡോക്ടർ പറഞ്ഞു എന്നാണ് ആദർശ് മുത്തശ്ശിയെ വിശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത്. പക്ഷേ മുത്തശ്ശൻ അതിനുശേഷം നയന എന്തായാലും എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നത് എന്തിനാണ് ഇവിടെ വന്നിരുന്ന് കഴിക്കുക എന്ന് പറഞ്ഞ് ആദർശിൻ്റെ അടുത്തിരുത്തി നയനെ ഫുഡ് കഴിപ്പിക്കുന്നത് ദേവയാനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. അങ്ങനെ ദേവയാനി ദേഷ്യപ്പെട്ട് നിൽക്കുകയാണ്. അപ്പം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്തായാലും ആദർശ് നയനെ സ്നേഹിച്ച് തുടങ്ങി എന്നല്ല, സ്നേഹിക്കുന്നത് പോലെ അഭിനയിക്കാൻ തുടങ്ങിയിട്ടുണ്ട് മുത്തശ്ശിനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ഈ ഒരു കള്ളക്കളികൾ എന്തായാലും പൊളിയുമോ? നന്ദുവിന് അനിയോ അനിയെ ഇഷ്ടമാണോ അല്ലെങ്കിൽ അനിക്ക് നന്ദുവിനെ ഇഷ്ടമാണോ എന്ന് പരസ്പരം അറിയത്തില്ല. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പിരിയുമ്പോൾ അവർക്ക് ചില സങ്കടങ്ങളുണ്ട്. ഇനി അത് പ്രണയത്തിലോട്ട് വഴി മാറുമോ? ഇനി എന്തൊക്കെയാണ് സംഭവിക്കുന്നത് നമുക്ക് നാളെ നോക്കാൻ. മധുരിക്കും ടാറ്റ, ബൈ ബൈ.